മൂൺലൈറ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കടല കൊണ്ടുള്ള ഒരു തീയലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നാഗർകോവിൽ സൈഡിലൊക്കെ വളരെ ഫേമസായ ഒരു ഡിഷാണ് ഈ തീയലെന്ന് പറയുന്നത്. ഇതിന് കടല, കറുത്ത കടലയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. കറുത്ത കടല തന്നെ ഇതിൽ നന്നായിരിക്കും. ഇതിന് കറുത്ത കടല, ഞാനിത് ഒരു കപ്പ് കടല എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വച്ചിരിക്കുന്നത്. ഇനി ഇതിനെ പിറ്റേ ദിവസം കുക്കറിലിട്ട് ഒരു 5 വിസിൽ വെച്ച് വേവിച്ച് എടുക്കണം. ഇതിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായ ഉടൻ വറ്റൽമുളകും മല്ലിയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ, ഒരു 10 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് നല്ല ഫ്രൈ ചെയ്ത് എടുക്കുന്നു. ഒരുപാട് കരിഞ്ഞ് പോവാതെ നോക്കിക്കൊള്ളണം. തീ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് നല്ല റെഡാകുന്നത് വരെ, ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിന് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇതിന് ചെറിയ ഉള്ളി, കത്തിരിക്ക, മുരിങ്ങയ്ക്ക, ഇത് മൂന്നുമാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ ഞാനിതാ മുരിങ്ങയ്ക്ക് അടുപ്പിലിട്ട് വേവിക്കാൻ വെച്ചിരിക്കുന്നു. മുരിങ്ങയ്ക്ക് ആദ്യമേ കുറച്ച് വേവുണ്ടല്ലോ, അതുകൊണ്ട് മുരിങ്ങയ്ക്ക ആദ്യമേ ഇട്ടു. ഇട്ട് മുരിങ്ങയ്ക്ക വെന്ത്, നല്ല വെന്ത് കിട്ടിയവിടെ നമുക്ക് കത്തിരിക്ക, ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെ കുറച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ച് എടുക്കണം. ഈ തീയൽ നല്ല ടേസ്റ്റാണ്. നാഗർകോൾ സൈഡിൽ ഇത് വളരെ ഫേമസായ ഒരു ഡിഷാണ്. ഇനി അത് വെജിറ്റബിൾ എല്ലാം വെന്ത്, ഒരുമാതിരി വെന്ത് കിട്ടി, ഏതാ നല്ല വെന്തു. ഇനി നമുക്ക് ഇനി ഇതിൽ പുളി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക സൈസിൽ, വലിയ നെല്ലിക്കയുടെ സൈസിൽ പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് ആ ജ്യൂസ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുത്ത് നമുക്കിതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അതിന് ഇത് വെള്ള പുളി നല്ല പച്ച ഇതൊക്കെ പോയോടെ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇടണം. കടലയും കൂടെ ഇട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് അതിനെ മൂടി വെച്ച് വേവിക്കണം. ഇനി നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അത് നല്ല തിള വരണം. തിളച്ച് വന്നവിടെ ഇതിൽ നമുക്കിനി ഇതിൽ ഇതിലെല്ലാം തീയലായി കഴിഞ്ഞ് ഇനി നമുക്ക് കടുക് വറുക്കാം. ഇതിന് കടുക് വറുക്കാൻ സ്പെഷ്യലായിട്ട് ഞങ്ങൾ വടകം എന്നുള്ള ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇത് തമിഴ്നാട് സൈഡിലൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഉഴുന്ന് പരിപ്പും ചെറിയ ഉള്ളിയും കൊണ്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നല്ല, ഇത് ഇടുമ്പോൾ നല്ല സ്മെല്ലാണ്. ഇതിൽ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയിട്ട് അതിനെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് കടുക് വറുക്കണം. കടുക്, ഉലുവ, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് കടുക് വറുത്ത് ഇനി അതിൽ ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മണമും നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വ്ളോഗിൽ നല്ലൊരു ഡിഷുമായിട്ട് നമുക്ക് കാണാം. Till then, bye.